ഒ ബി എസ് സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഒ ബി എസ് സ്റ്റുഡിയോയിലെ സോഴ്സസിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്താണ് ഈ സീനുകളുടെ പ്രത്യേകത എന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ സീന് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സോഴ്സസ് പാർട്ട് ക്ലീൻ ആണ്. സോഴ്സസ് പാർട്ടിൽ ഞാൻ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അഥവാ നിങ്ങൾ ഓഡിയോ ഇൻപുട്ട് ഡിവൈസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഇവിടെ എൻ്റെ ഓഡിയോ അല്ലാതെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെ വൺ സീൻ വണ്ണിൽ ഈ പാർട്ടിൽ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കുകയാണ് എങ്കിൽ ഒരു ഇമേജിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ എൻ്റെ ഓഡിയോ മാത്രമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ബ്ലാക്ക് സ്ക്രീനിൽ ഓഡിയോ മാത്രമായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതേസമയത്ത് ഇവിടെ സീൻ രണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനൊരു ഇമേജ് അഡീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോഴ്സസിൽ നിന്ന് എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുന്നതെന്ന് ഉള്ളത് നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു സീൻ ടു എന്ന നമ്പർ പേര് കൊടുത്തിട്ട് നെയിം കൊടുത്തതിന് ശേഷം ഇപ്പോൾ സീൻ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ സീൻ ടു എന്ന് ആഡ് ചെയ്തതിന് ശേഷം ഈ ഇമേജ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷമാണ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ കാണുക, നമ്മുടെ സ്ക്രീനിൽ കാണുക ഈ ഇമേജും ഈ ഇമേജിനോടൊപ്പമുള്ള ഓഡിയോയുമായിരിക്കും നമ്മൾക്ക് കിട്ടുക. സീൻ ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് പോലെ ഒറ്റ ഒരു സോഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സീൻ ത്രീയിൽ ഒരു സോഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഉപയോഗിക്കുന്ന ആളെ കാണാം. മുമ്പ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ എൻലാർജ് ചെയ്ത് സംസാരിക്കുന്ന ആളെ കാണാവുന്നതാണ്, കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫേസ് കണ്ടുകൊണ്ടുള്ള ഒരു റെക്കോർഡിംഗ് പ്രോസസ്സാണ് ഇവിടെ വരിക. അതാണ് സീൻ ത്രീയിൽ ആഡ് ചെയ്തിരിക്കുന്നത്, വീഡിയോ ക്യാപ്ചർ ഡിവൈസ് മാത്രമാണ്. ഇനി സീൻ ഫോറ് നമ്മൾ ചെയ്തേക്കുന്നത് വീഡിയോ ക്യാപ്ചർ ഡിവൈസും സോഴ്സിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് വീഡിയോ ക്യാപ്ചർ ഡിവൈസും അതോടൊപ്പം ഇമേജുമാണ്. നിങ്ങൾക്ക് കാണാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇമേജും ഇതാണ് എൻ്റെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ്. ഇതിപ്പം നമുക്ക് ആവശ്യമുള്ളതുപോലെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇമേജിൻ്റെ സപ്പോർട്ടോടുകൂടി ഫേസ് റെക്കോർഡിങ്ങും കൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സീൻ ഫോറിൽ നമ്മൾ ചെയ്തിരിക്കുക. സീൻ ഫൈവ് എടുത്തുകൊണ്ട് സീൻ ഫൈവ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സീൻ ഫൈവിൽ വീഡിയോ ക്യാപ്ചറിങ് ആണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ക്യാപ്ചറിങ് ഒരു വീഡിയോ ക്യാപ്ചർ മതി, സോറി ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. അപ്പോൾ ഒരു വീഡിയോ ക്യാപ്ചർ മതി. ഇപ്പോൾ ഒരു വീഡിയോ ക്യാപ്ചർ ഇപ്പോൾ സ്ലൈഡ് ഒക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സ്ലൈഡ് ഈ ഒ ബി എസിൻ്റെ വിൻഡോ ഞാനിവിടെ മിനിമൈസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിൻഡോയിൽ നിന്ന് ഞാൻ എന്താണോ ഏത് വിൻഡോ ആണോ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ആ വിൻഡോയിൽ നിന്ന് ഇത് ക്യാപ്ചർ ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ വിൻഡോയാണ്. അപ്പോൾ ഇത് ഇപ്പം സ്ലൈഡൊക്കെ ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മുമ്പോട്ട് കൊണ്ടുവരാം. ഇനി ഓഡിയോ വീഡിയോ ക്യാപ്ചറാണ് മുകളിൽ വരേണ്ടതെങ്കിൽ ആ രീതിയിൽ എനിക്ക് ക്രമീകരിക്കാം. അപ്പം ഇത് അറേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഈ സീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഓഡിയോ വീഡിയോയും അതോടൊപ്പം വിൻഡോയും കൂടാണ് ക്യാപ്ചർ ചെയ്യുന്നതായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, വിൻഡോയും കൂടെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ. ഇനി ആറാമത്തെ സീന് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ ഡിസ്പ്ലേ ഓപ്ഷൻ ആണ്. അപ്പോൾ ഇനി ഇത് ഇത് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഏത് സ്ക്രീൻ എടുക്കുന്നു ആ സ്ക്രീന് ഇവിടെ റെക്കോർഡഡ് ആവും. ഏത് സ്ക്രീൻ ഒപ്റ്റ് ചെയ്യുന്ന ഏത് ഡിസ്പ്ലേ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് റെക്കോർഡഡ് ആകുന്നതായിട്ട് കാണാം. അതാണ് ഇതിൻ്റെ സാധ്യത. സീൻ സെവൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ക്രീൻ റെക്കോർഡിങ്, അതായത് ഡിസ്പ്ലേ ക്യാപ്ചറും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ക്യാപ്ചർ ഡിവൈസും കൂടെ ആണ് സ്ക്രീൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിസ്പ്ലേ ക്യാപ്ചറും വീഡിയോ ക്യാപ്ചറും അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സ്ക്രീൻ എടുക്കുന്നോ ആ സ്ക്രീനിൽ ഈ ഫേസ് റെക്കോർഡിങ്ങിലൂടെ ഉൾപ്പെടെയായിട്ട് നമുക്ക് വരും. ഫേസ് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനും കൂടെ ചേർത്തുള്ള ഒരു റെക്കോർഡിംഗ് ആണ് സാധ്യമാകുക. ഇനി ഇപ്രകാരം സീനായിട്ട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സീനും ഓരോ രീതിയിലാണ്. ഇത് നമുക്ക് സീൻ സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കർസർ ഉപയോഗിക്കുന്നതിന് പകരം വേണമെങ്കിൽ എൻ്റെ കീബോർഡിലെ കീബട്ടൺ യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ഓഡിയോ മതി, പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേക്കിനും എനിക്ക് സീൻസ് സ്വിച്ച് ചെയ്യാം. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് എടുത്ത് നമുക്കത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇമേജ് വെച്ച് നമുക്ക് ഓഡിയോയും കൂടെ കുട്ടികൾക്ക്
ഒക്കെ കിട്ടും. അതിനുശേഷം എന്നെ കണ്ടുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു മോഡ് വരുമ്പോൾ നമുക്ക് ഈ സീനിലേക്ക് സ്വിച്ച് ചെയ്യാം. ഈ സീനിലേക്ക് സ്വിച്ച് ചെയ്ത് ഇപ്പം സ്വിച്ച് ചെയ്തേക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ എൻ്റെ ഫേസ് റെക്കോർഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം സംസാരിക്കുന്ന ടീച്ചറിനെ കുട്ടികൾക്ക് കാണാം. അപ്പോൾ അതാണ് പർപ്പസ് എങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എന്നെ കണ്ടതിന് ശേഷം നമുക്കൊരു പർട്ടിക്കുലർ ഇമേജിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതേ നോക്കൂ, ടൂയിലേക്ക് സ്വിച്ച് ചെയ്തത് കാണാം. ടൂയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, തിരിച്ച് നമുക്ക് ത്രീയിലേക്ക് വരാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെയും വേണമെങ്കിൽ സീൻ ടൂയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇനി അതിനുശേഷം ഇതിനൊപ്പം നമുക്കൊരു ഇമേജ് കൂടെ കിട്ടണം, ടീച്ചറിനും ടീച്ചറിൻ്റെ പാരലായിട്ടൊരു ഇമേജും കൂടെ. അങ്ങനെയുള്ള ഡെമോസ് വേണമെന്നുണ്ടെങ്കിൽ ഈ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതിനിടയ്ക്ക് ഒരു സ്ലൈഡിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിൻഡോ സീനിലെടുത്ത് ആ വിൻഡോ അവിടെ ഓപ്പൺ ആയി കിടക്കുന്നിടത്തോളം നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാം. അതിനെ ആ വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ഷോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിൻഡോ സൈഡിൽ പാരലായിട്ട് എടുത്തിട്ടുള്ള ഈ റീഡർ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഈ റീഡിംഗ് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെക്കോർഡ് ചെയ്യാം സൈഡിൽ പാരലായിട്ട്. അപ്പം ഈ സീൻസിനിടയ്ക്ക് ഇനി അതിനുശേഷം എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് എനിക്ക് ഏതെങ്കിലും ഒരു വെബ് പോർട്ടലോ വെബ് സൈറ്റോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ വന്നിട്ട് മിനിമൈസ് ചെയ്തുകൊണ്ട് വെബ് പോർട്ടലൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് റെക്കോർഡിംഗ് കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേയും പഠിപ്പിക്കുന്ന ടീച്ചറിനെയും കൂടെ കാണണം. ടീച്ചറിനെ കണ്ടുകൊണ്ട് ടീച്ചറിൻ്റെ ഫേസ് റെക്കോർഡിങ്ങും ഇനി ഡിസ്പ്ലേയും കൂടെ വരുന്നതെങ്കിൽ, അപ്പോൾ ഈ സീൻസിനിടയ്ക്ക് വളരെ വേഗത്തിൽ സ്വിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിങ് സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ്, ഈ സീൻസ് എന്ന് പറയുന്ന പാർട്ടിൻ്റെ ഉപയോഗം. അപ്പോൾ സോഴ്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കണ്ടു, അതോടൊപ്പം തന്നെയാണ് ഈ സീൻസിൻ്റെ ഒരു പ്രത്യേകതയും. അപ്പോൾ ഈ സീൻസ് ഈസിലി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡിങ് പല മോഡിൽ നമുക്ക് സാധ്യം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ്, ക്ലാസ്സിൽ ടീച്ചറിനെ കാണുന്നു, ടീച്ചർ ഇമേജസിലേക്ക് കൂടിക്കൊണ്ട് പോകുന്നു, ടീച്ചർ ചാർട്ട് കാണിക്കുന്നു, ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു, അതിനിടയ്ക്ക് സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു വീഡിയോ റെക്കോർഡിങ്ങിനും സാധ്യത നൽകുന്ന പ്രൊഫഷനാണ് ഈ സീൻസ് എന്ന് പറയുന്നത്.